നമ്മൾ ബൈ ചെയ്യുന്ന ഒരു സർവീസാണ്. ഒരു കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോലും അറിയാതെ അവരുടെ മതത്തെ തിരികെ കയറ്റിവിടുന്നത് വളരെയധികം അപലപനീയമായിട്ടുള്ള കാര്യം. ഒരു സ്വകാര്യ ചടങ്ങ് പോലുള്ള ഞാൻ കല്യാണ വീട്ടിൽ തുപ്പണുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത്തരത്തിലുള്ള സ്വകാര്യ ചടങ്ങുകളിലെ കാര്യം ഇവിടെ പ്രസക്തമല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. കേരളത്തിൽ വന്ന് ജീവിച്ചിട്ട് ഇവിടെയുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് ചോദിച്ചു അല്ല, ഈ തുപ്പൽ നടന്ന കേരളത്തിലാണോ? ഈ കൂറ ഉസ്താദ് തുപ്പിയത്, കൂറ തങ്ങൾ തുപ്പിയത് കേരളത്തിലാണോ അതോ വിദേശ രാജ്യത്താണോ? എനിക്കറിയില്ല അത് എന്നാ സംഭവം. താങ്കൾക്ക് അറിയാത്ത കാര്യത്തിൽ കൂടുതൽ എന്തിനാണ് സഹോദര ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? കാസർഗോഡ് ഒരു കല്യാണത്തിന് പോകുമ്പോൾ താങ്കൾ ആദ്യം അവരെ പാചകം ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണോ വന്നിരുന്നത് കഴിക്കാറ്? താങ്കൾ കേരളത്തിലുള്ള ഏത് വീട്ടില് കല്യാണത്തിലോ ഹോട്ടലിലോ പോയി അവര് തുപ്പുന്നുണ്ടോ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എത്ര ഇത് വേണം നിങ്ങൾക്ക്? ഭക്ഷണത്തിൽ തുപ്പിയിടുന്ന എത്ര വീഡിയോസ് വേണം? വെള്ളത്തിൽ തുപ്പി കൊടുക്കുന്ന എത്ര വീഡിയോ വേണം? കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് വെള്ളത്തിൽ തുപ്പി കൊടുക്കുന്ന വീഡിയോ മതിയോ? വെള്ളത്തിൽ ഊതിയതായിരിക്കും, തുപ്പലില്ല. ഊതുന്നത് ഹറാമാണല്ലോ, പിന്നെ ഇങ്ങനെ ഊതുന്നേ സഹോദര? ഒരു പാത്രത്തിലേക്ക് ഊതുന്നത് ഹറാമാണെന്ന് മുഹമ്മദ് പഠിപ്പിച്ച ഇങ്ങനെ കാന്തപുരം അബൂബക്കർ പോലും ചെയ്യുന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ച കാര്യല്ലേ അത്? താങ്കൾ വായിച്ചിട്ടില്ലേ സുനാൻ ഇബ്നു മാജ ബുക്ക് നമ്പർ 30 ഹദീസ് ഭക്ഷണത്തിൽ? അല്ല, അത് പറയുന്നത് റിയാസ് ഇപ്പം താങ്കൾ ഊതു എന്ന് പറയും, ഊതുന്നത് ഇസ്ലാമിൽ ഹറാമാണെന്ന് പറയുന്ന താങ്കളുടെ ഭക്ഷണത്തിലേക്ക് അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറയുന്നത് സുനാൻ ഇബ്നു മാജ ബുക്ക് നമ്പർ 30 ഹദീസ് നമ്പർ 59 പറയുന്നത് ഇബ്നു അബ്ബാസ് നിവേദനം റസൂലുള്ള നിരോധിച്ചു പാത്രത്തിലേക്ക് ഊതുന്നത് നിരോധിച്ചു. അതായത് എന്ത് സാധനം ആ ഇതിന്റെ ചാപ്റ്റർ തന്നെ ഭക്ഷണം എന്നല്ല, ചാപ്റ്റേഴ്സ് ഓൺ ഡ്രിങ്ക് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് തന്നെ. ബുക്ക് നമ്പർ 30 പേര് തന്നെ വെള്ളം എന്നാണ്, കുടിവെള്ളം എന്നാണ് അതിന്റെ പേര് പോലും. അപ്പൊ അതിന്റെ വെസലിലേക്ക് ഊതുന്നത് നിരോധിച്ചു, ഹറാമാണ്. ഒരു നിങ്ങളുടെ ഗ്രാൻഡ് മുഫ്തി ചെയ്യുന്നതെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഏതോ മാർക്കോസ് 30 കാര്യമാണ് ഇവിടെ പറയുന്നത്. ഭക്ഷണത്തിലേക്ക് തുപ്പിയ കാര്യം പറയുമ്പോ താങ്കൾ മാർക്കോസിലേക്ക് പോകും, മാർക്കോസിൽ എവിടെ ഭക്ഷണത്തിൽ തുപ്പിയ കാര്യം പറയുന്നത്? പിന്നെ താങ്കൾ ഇവിടെ താങ്കൾ ഹദീസ് വായിച്ചായിരുന്നോ? താങ്കൾ ഈ ഹദീസ് വായിച്ചതാണോ? ഊതുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞ ഹദീസ് താങ്കൾ വായിച്ചോ? അപ്പൊ താങ്കൾ പിന്നെ എന്തുകൊണ്ടാണ് അബൂബക്കർ മുസ്ലിയാര് തുപ്പിയതല്ല ഊതിയതാണെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാ മുസ്ലിയാരി ഹറാം ചെയ്യുന്നത് താങ്കൾ ഉറപ്പുള്ളതുകൊണ്ടാണോ? ഞാനത് കണ്ടിട്ടില്ലല്ലോ ബ്രദറെ. അപ്പൊ നിങ്ങൾ ഒരു സെക്കൻഡ്, താങ്കൾ കണ്ടിട്ടില്ല അതാണ് താങ്കളുടെ പ്രശ്നം. ഞാൻ കാണിച്ചു തരാം, താങ്കൾ കാണാത്തല്ലേ. ഞാൻ റിലാക്സ് താങ്കളെ ഫേസ്ബുക്ക് ഓണാക്കിക്കോ. ഞാൻ ഡിസ്പ്ലേ, സോറി താങ്കള്, ഞാനിപ്പോ കാന്തപുരം ചായയിലല്ല കുപ്പിയിൽ വെള്ളത്തിൽ ഊതി കൊടുക്കുന്ന വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാൻ പോകും, റിയാസ് കണ്ടോളൂ. റിയാസ് ബ്രദർ, അപ്പോ തമിഴ്നാട്ടിലും കർണാടകയിലും ഉത്തരേന്ത്യയിലും ഒക്കെ പാചക സ്ഥലത്തും കടകളിലും കല്യാണ ആവശ്യങ്ങൾക്ക് വിളിച്ച പാചകക്കാരനും ഒക്കെ തുപ്പിയിടുകയും അവനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത വീഡിയോകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് നബിചര്യ പിന്തുടരുന്നതല്ല, മറ്റു മതക്കാരോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? നബിചര്യ ഭക്ഷണത്തിൽ തുപ്പിടുന്നത് നബിചര്യ ഉണ്ടോ ബ്രദറെ? അങ്ങനെ ഉണ്ടോ ഭക്ഷണത്തിൽ തുപ്പി? മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പി നബി കാണിച്ചിട്ടുണ്ടല്ലോ, താങ്കൾ വായിച്ചിട്ടില്ലേ? ഞാനൊരു ബൈബിൾ വചനം വായിക്കട്ടെ. ബൈബിൾ വചനത്തിൽ അല്ലാതെ, അത് ഹദീസാണ്. ബൈബിൾ വചനത്തിൽ എങ്ങനെ ഭക്ഷണത്തിൽ തുപ്പി എന്ന് ബൈബിൾ? ഭക്ഷണത്തിൽ തുപ്പി കൊടുക്കാണോ ഭക്ഷണത്തിൽ തുപ്പി കൊടുത്തോന്നോ ബൈബിൾ എവിടെ ഉള്ളേ? ഒരു വാക്യം പറ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് തുപ്പിയ കാര്യം ബൈബിൾ എവിടെ ഉള്ളേ? യേശു ചെവികളിൽ വിരലുകൾ ഇട്ടു, തുപ്പല് കൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു. മാർക്കോസ് അങ്ങനെ ഭയങ്കര ബൈബിൾ ആകത്തില്ല സാർ. അതിന്റെ അത് ഏത് തർജ്ജമയാ? തർജ്ജമയല്ല, എന്റെ മൂലഭാഷ വായിച്ചിട്ട് പറ. അവൻ തുപ്പി, യേശു ക്രിസ്തു തുപ്പി, എന്നിട്ട് അവന്റെ നാവിൽ വിരലുകൊണ്ട് തൊട്ടുന്ന, അല്ലാതെ തുപ്പല് കൊണ്ട് തൊട്ടുന്ന് ഗ്രീക്കിനകത്തില്ല ബൈബിൾ. ആ മാർക്കോസിന് സൂക്ഷിച്ച് എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയല്ല, മലയാളത്തിലല്ല. അങ്ങനെയല്ല സഹോദര, താങ്കളുടെ അടുത്ത മാർക്കോസിന് സുശേഷം 7:33 വാക്യം ഞാൻ എന്റെ ഗ്രീക്ക് വായിച്ച് ഞാൻ അർത്ഥം പറഞ്ഞുതരാം. താങ്കൾക്ക് അറിയില്ലെങ്കിൽ പരിഭാഷ വെച്ചിട്ട് ഇവിടെ വാദിക്കാൻ വരല്ലേ?
അല്ല പ്രവാചകൻ ഭക്ഷണത്തിൽ തുപ്പണ കാര്യം പറഞ്ഞിട്ടില്ല. പ്രവാചകൻ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തുപ്പിയ കാര്യം പറയുന്നുണ്ട്. സഹീഹ് ബുഖാരി 4102 ഒന്ന് പറയുന്നത് കേൾക്കൂ, കേട്ടാലേ താങ്കൾക്ക് റിയാലിറ്റി മനസ്സിലാക്കാനും പറയാനും പറ്റും. അതുകൊണ്ട് ഇപ്പൊ ഈ ഹദീസ് താങ്കൾ ഒന്ന് കേൾക്കൂ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, താങ്കൾ ആ ഹദീസ് കേൾക്കൂ. ജാബിർ ബിൻ അബ്ദുള്ളയുടെ ഭാര്യ പ്രവാചകന്റെ അടുത്തേക്ക് കുഴച്ച മാവ് കൊണ്ടുവന്നു, അദ്ദേഹം അതിൽ തുപ്പി, എന്നിട്ട് അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണർത്തി, എന്നിട്ട് അദ്ദേഹം ഞങ്ങളുടെ മാംസപാത്രത്തിലേക്ക്, ഇറച്ചി പാത്രത്തിലേക്ക് നീങ്ങി, അതിലും തുപ്പി, അതിലും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണർത്തി. ഇത് നബിചര്യല്ലേ? I have a doubt. Please give me a chance. I want to go. Wait, if you are busy, please quit, man. Please wait. There is a session going on. ഈ തുപ്പിയ കാര്യം നബിചര്യാണെന്ന് സമ്മതിച്ചോ? സുശേഷം എടുത്തപ്പോ താങ്കൾ ഹദീസ് ഇപ്പൊ ഹദീസ് എടുത്തപ്പോ താങ്കൾ സുശേഷത്തിൽ വരണം, നടക്കത്തില്ല. ആദ്യം ഹദീസ് ഒന്ന് തീർക്ക്. തുപ്പിയത് നബിചരി, ഭക്ഷണത്തിൽ തുപ്പിയത് നബിചരിയാണോ അല്ലയോ? താങ്കൾ ആ ഹദീസ് ഒന്നുകൂടി വായിക്ക. സഹീഹ് ബുഖാരിയിൽ 4102 ഹദീസാണ് ഞാൻ വായിക്കുന്നത്. അതിനകത്ത് ജാബിർ ബിൻ അബ്ദുള്ള നിവേദനമായിട്ടുള്ള ഹദീസാണ്, ഒരു ലോങ് ഹദീസാണ്. അതിന്റെ മെയിൻ ഭാഗങ്ങൾ ഞാൻ വായിക്കാം. അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നിങ്ങളുടെ മൺപാത്രത്തിലെ ഇറച്ചിക്കലം, മൺപാത്രം അതായത് ഇറച്ചിക്കലം അടുപ്പിൽ നിന്ന് ഇറക്കുകയോ അല്ലെങ്കിൽ കുഴച്ച മാവ് ചുടുകയോ ചെയ്യരുത്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് മുഹമ്മദും ജാബിറും അതിലും കൂടെ പുറത്തുപോയി. ഞാനും അള്ളാഹുന്റെ റസൂലും എന്റെ ഭവനത്തിൽ വന്നു. ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തെത്തിയപ്പോൾ അവൾ പറഞ്ഞു, അള്ളാഹു നിങ്ങളോട് അങ്ങനെ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൾ പ്രവാചകന്റെ അടുത്തേക്ക് കുഴച്ച മാവ് കൊണ്ടുവന്നു, അതായത് അപ്പം ഉണ്ടാക്കാനുള്ള മാവ്. അദ്ദേഹം അതിൽ തുപ്പി, അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണർത്തി. എന്നിട്ട് അദ്ദേഹം ഞങ്ങളുടെ മാംസപാത്രത്തിലേക്ക് നീങ്ങി, അതിലും തുപ്പി, അതിലും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണർത്തി. സഹീഹ് ബുഖാരി 4102. ഇനി ബുക്കും ഹദീസ് നമ്പറും വേണമെങ്കിൽ അതും പറഞ്ഞുതരാം. ഇത് നബിചര്യയാണോ അല്ലയോ? ബുക്കും ഹദീസ് നമ്പർ വേണമെങ്കിൽ അതും പറഞ്ഞുതരാം. സഹീഹ് ബുഖാരി ബുക്ക് നമ്പർ 64, ഹദീസ് നമ്പർ 146. ഇതാണ് ഹദീസ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ആ ഭക്ഷണത്തെ ഊതാൻ പോലും പാടില്ല. എന്റെ നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ ഊതാൻ പോലും പാടില്ല എന്ന് ഹദീസ് ഇല്ല. ഊതരുതെന്ന് ഹദീസ് ഉണ്ട്. തുപ്പണ കാര്യം നബിചര്യമാണ്. തുപ്പുന്നത് ഹറാമാണെന്നെങ്കിൽ മുഹമ്മദ് ഹറാം ചെയ്തു. തുപ്പുന്നത് ഹലാലാണെന്നോ ഹറാമാണെന്നോ, തുപ്പുന്നത് ഹറാമാണെന്നോ, ഭക്ഷണത്തിൽ തുപ്പുന്നത് ഹറാമാണെന്നോ മാർക്കോസ് ഭക്ഷണത്തിന്റെ കാര്യമല്ലല്ലോ. അതുകൊണ്ട് അത് നിക്കട്ടെ. ഈ പറയുന്ന റിയാസ് എല്ലാ ഗ്രൂപ്പിലും ചെയ്യുന്ന പരിപാടി കൂടെ നടക്കുകയാണ്. കാരണം ഇന്ന് ഞങ്ങള് ഇന്ന് സാറ്റർഡേ ആണ്, ബൈബിളിന്റെ ഹോളിഡേ. ഞങ്ങൾ ബൈബിൾ എടുക്കാം. എല്ലാ ഗ്രൂപ്പിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ല, ഇപ്പൊ ബൈബിളില് ഭക്ഷണത്തിൽ തുപ്പിയിട്ട് ഹലോ ഫാദർ, അച്ഛ ഫാദർ ജെയ്സൺ, ഫാദർ ജെയ്സ ജെയ്സ് ഹനു, ഫാദർ ജെയ്സൺ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അതേപോലെ തന്നെ ഹാൻഡ് റൈസ് ചെയ്യാമോ ഫാദർ ജെയ്സ് ജെയ്സൺ? ഫാദർ ജെയ്സൺ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ പ്ലീസ്? ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. താങ്ക് യു. സെബാസ്റ്റ്യൻ ബ്രദറെ കണ്ടിന്യൂ. അതല്ല, ഇപ്പൊ ബൈബിൾ എടുക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. പക്ഷേ ബൈബിൾ എടുക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ വിഷയവുമായി ബന്ധപ്പെട്ട അറിയില്ല. ഇപ്പൊ ഭക്ഷണത്തിൽ തുപ്പിയിട്ട് കൊടുക്കുന്ന കാര്യം പറയുമ്പോ യേശു ക്രിസ്തു ആർക്കാരുടെ സൗഖ്യം കൊടുത്ത കാര്യം പറഞ്ഞോണ്ട് വരരുത്. അതുകൊണ്ട് ഈ ചെയ്തത് പ്രവാചക ചര്യയാണോ അല്ലയോ താങ്കൾ ആദ്യം താങ്കളുടെ പുസ്തകത്തിന്റെ കാര്യം തീരുമാനമാക്ക്. അത് തീരുമാനമായിട്ട് ചിലപ്പോഴല്ല താങ്കൾക്ക് തീരുമാനമാക്കാനോ അല്ല, താങ്കളുടെ സംശയം ഇവിടെ പറയാനല്ല. താങ്കളുടെ സംശയം താങ്കൾ പഠിച്ചിട്ട് താങ്കള് ആരെയാണെങ്കിലും സംശയം വിളിച്ചു ചോദിക്കുക. ഏതോ സ്ഥാനത്തിൽ ഹോട്ടലിൽ തുപ്പുന്നുണ്ടോ? എന്റെ പൊന്ന് സൗര, ഏതെങ്കിലും ഒരു മുസൽമാൻ ചെയ്ത തെറ്റിനെയല്ല ഇവിടെ പർവതീകരിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം പോയി ബലാത്സംഗം ചെയ്ത് അത് ഇസ്ലാം മതത്തിന്റെ കുഴപ്പമാണോ? അല്ല, അങ്ങനത്തല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ മതപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ അത് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഇസ്ലാം മതത്തിന്റെ ചോദ്യം വരുന്നത്. അപ്പൊ മതപ്രമാണങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്, അല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേകതയല്ല ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്, മതപ്രമാണങ്ങളാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. യേശുവിന്റെ തുപ്പൽ, യേശു ഇവിടെ ഭക്ഷണത്തിൽ തുപ്പി, യേശു ഭക്ഷണത്തിൽ തുപ്പിയിട്ടുണ്ടോ? ഉണ്ടോ? യേശുവിന്റെ തുപ്പൽ കൊണ്ട് ഭക്ഷണത്തിൽ തുപ്പിയിട്ടുണ്ടോ? ഒരു കറാമത്തും അല്ല. യേശു ക്രിസ്തു ഭക്ഷണത്തിൽ തുപ്പിയിട്ടുണ്ടോ ഇല്ലയോ? മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പിയിട്ടുണ്ടോ ഇല്ലയോ? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ പ്ലീസ്. അത് കറാമത്ത്. മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പിയിട്ടുണ്ടോ? മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പിയിട്ട് നാട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടോ?
ആർക്ക് കൊടുത്തു? അങ്ങനെ ഒരു ജാബിർ ബിൻ അബ്ദുള്ളയുടെ വീട്ടിൽ വന്ന നൂറുകണക്കിന് ആളുകൾക്ക് മുഹമ്മദ് കൊടുത്തു. തെളിവ് സഹീഹ് അൽ ബുഖാരി തെളിവ്. കയ്യില് കൊഴച്ചുകൊണ്ട മാവ് നൂറ് പേർക്കുള്ള ആ പാത്രത്തിനകത്തേക്ക് തുപ്പിയത്. ഇപ്പൊ ബിരിയാണി ചമ്മനകത്ത് ഒരാൾക്ക് കൊടുക്കാൻ ഒരാൾക്ക് തിന്നാനാണോ ഉസ്താദ് ബിരിയാണി ചമ്മനകത്ത് മുഴുവൻ തുപ്പിയത്? അതിനകത്ത് മുഴുവനും ബിരിയാണിയും അത് മിക്സ് ചെയ്ത് എല്ലാവർക്കും കൂടെ കൊടുക്കുന്നത്. അപ്പോ ഓരോരുത്തരുടെ വീട്ടിൽ പോയി തുപ്പിയ കാര്യമല്ല, ഒരു അപ്പം ഉണ്ടാക്കാനുള്ള ഒരു വലിയ പാത്രത്തിനകത്ത് മാവ് കുഴച്ചിട്ട് ഞാൻ വരണവരെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അതിനകത്ത് തുപ്പിയിട്ട് ഇനിയിപ്പോ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. ഇറച്ചി കറി ഉണ്ടാക്കിയിട്ട് ആ പാത്രത്തിനകത്ത് ഒന്ന് തുപ്പിയിട്ട് പുള്ളിക്കാരനെ കറി എടുത്ത് വിളമ്പാൻ പറഞ്ഞു. ഇത്രയും തെളിവ് പോലെ സഹോദര. ഇനി അപ്പൊ മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പിയിട്ട് കൊടുത്തതിന് തെളിവുണ്ട്. യേശു ക്രിസ്തു ശിഷ്യന്മാർ എവിടെയെങ്കിലും ഭക്ഷണത്തിൽ തുപ്പിയിട്ട് കൊടുത്തിട്ടുണ്ടോ? ഒരു തെളിവ് കാണിക്കും. ഭക്ഷണത്തിൽ തുപ്പിയിട്ട് ഭക്ഷണത്തിൽ തുപ്പാൻ പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ 9:6 പറഞ്ഞിട്ടുണ്ടോ? നുണ പറയരുത്, നുണ പറഞ്ഞാൽ മാപ്പ് പറയണം. ഓക്കെ, താങ്കൾ പറയുന്നു യോഹന്നാൻ 9:6 യേശു ക്രിസ്തു ഭക്ഷണത്തിൽ തുപ്പാൻ പറഞ്ഞു എന്ന് താങ്കൾ പറയുന്നു, ശരിയാണോ? സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കണം. ആദ്യം പറഞ്ഞിട്ടുണ്ടോ യോഹന്നാൻ 9:6 യേശു ക്രിസ്തു ഭക്ഷണത്തിൽ തുപ്പാൻ പറഞ്ഞു എന്ന് താങ്കൾ പറയുന്നു? ആ സ്റ്റേറ്റ്മെന്റിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നോ? ചോദ്യം ശ്രദ്ധിച്ചല്ലോ സഭാശമ്പ്രദറെ, പ്ലീസ് ചോദ്യം ശ്രദ്ധിച്ചോ. ഭക്ഷണത്തിൽ തുപ്പാൻ ക്രിസ്തു പറഞ്ഞു എന്നാണ് താങ്കൾ പറഞ്ഞത്, ശരിയാണല്ലോ? ആ ബൈബിൾ വചനത്തിൽ അതുണ്ടല്ലോ. സോർണോ 9:6 വെയിറ്റ്, ഞങ്ങള് മോഡറേറ്ററായ റിയാസ് അതുകൊണ്ട് ഇത്ര ആൻസർ പറഞ്ഞു. താങ്കൾ പറഞ്ഞത് ക്രിസ്തു ഭക്ഷണത്തിൽ തുപ്പാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അത് തന്നെയാണല്ലോ, ഉറപ്പല്ലോ? 9:6 പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടോ ഇല്ലയോ? യോഹന്നാൻ 9:6 ഉണ്ടോ ഇല്ലയോ? സുഹൃത്തെ ഉണ്ടോ ഇല്ലയോ? 9:6 ഇല്ലയോ? ഭക്ഷണത്തിൽ തുപ്പാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? തുപ്പാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അതിനുത്തരം പറയൂ. അതിനുത്തരം പറയൂ. മുഹമ്മദ് ഭക്ഷണത്തിൽ മോഡറേറ്ററെ, മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പിന് തെളിവുണ്ടോന്ന് ഞാൻ തെളിവ് കാണിച്ചു. അദ്ദേഹം തിരിച്ചാരോപിച്ച് യേശു ക്രിസ്തു ഭക്ഷണത്തിൽ തുപ്പിന് തെളിവുണ്ടോ, ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, യേശു ക്രിസ്തു ഭക്ഷണത്തിൽ തുപ്പിയിട്ടതിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, എന്നിട്ട് താങ്കൾ തെളിവെടുത്തോളൂ. ഭക്ഷണത്തിൽ യേശു ക്രിസ്തു തുപ്പിന് തെളിവുണ്ടോ ഇല്ലയോ? റിയാസേ ചോദിച്ചൊരു ഉത്തരം പറയൂ. മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പേന് തെളിവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, താങ്കൾ തെളിവ് ചോദിച്ചാൽ തെളിവ് തന്നു. യേശുക്രിസ്തു ഭക്ഷണത്തിൽ തുപ്പേന് തെളിവുണ്ടോ? ആരാണെങ്കിലും താഴെ ഇരിക്കുന്ന മുഹമ്മദ് മിണ്ടാതിരിക്കേ. ചോദ്യം വളരെ പ്രിസൈസ് ആണ്. യേശു ക്രിസ്തു ഭക്ഷണത്തിൽ തുപ്പിയതിന് തെളിവായിട്ട് താങ്കൾ വാക്യം എടുക്കുന്നു. യേശു ക്രിസ്തു ഭക്ഷണത്തിൽ തുപ്പിയത് ബൈബിളിൽ ഒരു വാക്യം ഉണ്ടോ ഇല്ലയോ ആദ്യം താങ്കൾ അത് തുറന്ന് പറഞ്ഞിട്ട് വാക്യം എടുത്താൽ മതി. തെളിവില്ല. അപ്പൊ ഭക്ഷണത്തിൽ തുപ്പിയ കാര്യമല്ലല്ലോ താങ്കൾ എടുക്കുന്നത്, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ആദ്യം ഭക്ഷണത്തിൽ തുപ്പിയ തീരുമാനമാക്കിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ആദ്യം ഭക്ഷണത്തിൽ, ഹലോ വെയിറ്റി, അപ്പൊ അത് ഭക്ഷണത്തിൽ തുപ്പിയ കാര്യമല്ലല്ലോ അത്, അതവിടെ ഇരിക്കട്ടെ. ഭക്ഷണത്തിൽ തുപ്പിയ തീരുമാനമാക്കിട്ട് നമുക്ക് മറ്റു തുപ്പലുകളിലേക്ക് കിടക്കാം, അതല്ലേ എന്റെ ശരി? ആദ്യം ഭക്ഷണത്തിൽ തുപ്പിയ തീരുമാനമാക്കട്ടെ. അപ്പൊ മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പിയത് ഹലാലാണോ ഹറാമാണോ? മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പിയിട്ടത് ഹലാലാണോ ഹറാമാണോ? പഠിച്ചിട്ട് വന്നാ മതി, ഒരു തിരക്കൂല. താങ്കൾ എന്ത് പഠിച്ചിട്ട് വരും എന്ന് പറയൂ, എന്ന് താങ്കൾക്ക് പഠിച്ചിട്ട് വരാൻ പറ്റും? ഹലോ, താങ്കൾ പഠിച്ചിട്ട് ബ്രദർ ആരാണെങ്കിലും എടുത്ത് വിളിക്കണേ പ്ലീസ്, മോഡറേറ്റേഴ്സ് പ്ലീസ്. ഓക്കെ, റിയാസേ, താങ്കൾക്ക് അറിവില്ലെങ്കിൽ താങ്കൾ ഒന്നുകിൽ താങ്കൾ ഇപ്പോൾ അറിവുള്ള ആരെങ്കിലും പോയി ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് വാ. ചോദിച്ച ചോദ്യം വളരെ പ്രിസൈസ് ആണ്, ക്രിസ്പ് ആണ്. അതായത് നിങ്ങളുടെ ഹദീസ് അനുസരിച്ച് മുഹമ്മദ് നബി ഭക്ഷണത്തിൽ തുപ്പിയിട്ടുണ്ട്, അത് ഹലാലാണോ അർഹമാണോ, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ സുഹൃത്തെ. പറയാലോ, പ്രവാചന്റെ അധീസ് അനുസരിച്ച് എന്റെ ഖുർആനും പ്രവാചകൻ ചരി അനുസരിച്ച് എന്റെ ഭക്ഷണത്തിൽ എനിക്ക് തുപ്പാനോ ഊതാനോ ഇംഗ്ലീഷിലാണോ വായിച്ചേ? ഇംഗ്ലീഷ് അല്ല, മലയാളത്തിലാണ് വായിച്ചത്. ഇംഗ്ലീഷ് വായിക്കണം.
നിവേദനമാണ് ഹദീസ്. ഹദീസ് സഹീ ബുഖാരി ബുക്ക് നമ്പർ 64, ഹദീസ് നമ്പർ 146 ഹദീസാണ്. ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നതുവരെ നിങ്ങളുടെ മൺപാത്ര ഇറച്ചിക്കലം അടുപ്പിൽ നിന്ന് ഇറക്കുകയോ അല്ലെങ്കിൽ കുഴച്ച മാവ് ചുടുകയോ ചെയ്യരുത്. ഞാനും അള്ളാഹുന്റെ റസൂലും എന്റെ ഭവനത്തിൽ വന്നു. ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തെത്തിയപ്പോൾ അവൾ പറഞ്ഞു, അള്ളാഹു നിങ്ങളോട് അങ്ങനെ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൾ പ്രവാചകന്റെ അടുത്തേക്ക് കുഴച്ച മാവ് കൊണ്ടുവന്നു. അദ്ദേഹം അതിൽ തുപ്പി അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണർത്തി. എന്നിട്ട് അദ്ദേഹം ഞങ്ങളുടെ മാംസപാത്രത്തിലേക്ക് നീങ്ങി അതിലും തുപ്പി അതിലും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണർത്തി. ഇനി ഇംഗ്ലീഷ് വായിക്കണോ? ഇംഗ്ലീഷും ഉണ്ട് കാര്യം, വേണം ഇംഗ്ലീഷും വായിച്ചേരാം. സുന്നാ ഡോട്ട് കോമില് ആ ഹദീസ് എടുക്കുകയാണ്. ബുക്ക് നമ്പർ 64, അൽ മഗാസി എന്ന് പറയുന്നതാണ് ബുക്കിന്റെ പേര്. മിലിറ്ററി എക്സ്പെഡീഷൻസ് ലെഡ് ബൈ പ്രോഫറ്റ്. ഓക്കെ, അതിനകത്ത് ജാബിർ ബിൻ അബ്ദുള്ള നിവേദനമാണ്, ഒരു ലോങ് ഹദീസാണ്. അതിനകത്ത് ഈ പറയുന്ന ഭാഗങ്ങൾ ഇവിടെയാണ്. അള്ളാഹ്സ് മെസഞ്ചർ സെഡ് ടു മീ, ഡു നോട്ട് പുട്ട് ഡൗൺ യുവർ എർത്ത് വെയർ മീറ്റ് പോട്ട്, അതായത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി ഇറച്ചി പാത്രം, ഓർ ബേക്ക് യുവർ ഡോഫ് അൺടിൽ ഐ കം, ഈ കുഴച്ചു വെച്ച മാവ് ചുടുകയോ നിങ്ങളുടെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കി ഇറച്ചി പാത്രം എടുത്തു മാറ്റുകയോ ചെയ്യരുത് ഞാൻ വരുന്നതുവരെ. സോ ഐ കെയിം ടു മൈ ഹൗസ് ആൻഡ് അള്ളാഹ്സ് മെസഞ്ചർ ടു കെയിം, അതിനുശേഷം ഞാൻ എന്റെ ഭവനത്തിൽ വന്നു, റസൂലും എന്റെ ഭവനത്തിൽ വന്നു. പ്രൊസീഡിംഗ് ബിഫോർ ദ പീപ്പിൾസ്, ആളുകളുടെ മുമ്പാകെ ഞങ്ങൾ, ആളുകൾക്ക് മുന്നമേ തന്നെ ഞങ്ങൾ വീട്ടിലെത്തി, അതായത് ഒരു കൂട്ടം ആളുകളുണ്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നത്, അവർക്ക് മുന്നേ തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. When I came to my wife, ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തെത്തിയപ്പോൾ, ഷീ സെഡ് മേ അള്ളാഹ് ഡു സോ ആൻഡ് സോ ടു യു, അള്ളാഹു നിങ്ങൾക്ക് ഇപ്രകാരമെല്ലാം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അതൊരു അനുഗ്രഹവാക്ക്. ഐ സെഡ് ഐ ഹാവ് ടോൾഡ് ദ പ്രോഫറ്റ് ഓഫ് വാട്ട് യു സെഡ്, ഞാൻ മുഹമ്മദിനോട് നീ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ജാബിർ പറഞ്ഞു. ദെൻ ഷീ ബ്രോട്ട് ഔട്ട് ടു ഹിം, അപ്പോൾ ജാബിറിന്റെ ഭാര്യ മുഹമ്മദിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു, ദ ഡഫ് ആ കുഴച്ചു വെച്ച മാവ്, ആൻഡ് ഹി സ്പാറ്റ് ഇൻ ഇറ്റ്, ആ കുഴച്ചു വെച്ച മാവിൽ മുഹമ്മദ് തുപ്പിയിട്ടു. And invoked Allah's blessing. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹം അതിൽ ഉണർത്തി. Then he proceeded towards the earthenware meat pot. കളിമണ്ണ് കൊണ്ടുണ്ടാക്കി ഇറച്ചി പാത്രത്തിലേക്ക് അദ്ദേഹം നടന്നു. And spat in it. അതിലും തുപ്പിയിട്ടു. And invoked for Allah's blessings in it. അതിലും അള്ളാഹുവിന്റെ ആശീർവാദം ഉണർത്തി. Then he said to my wife, call a lady baker to bake along with you and keep on taking out scoops from your earthenware meat pot. നീ ഒരു മറ്റൊരു പാചകക്കാരിയോട് വിളിച്ചിട്ട് അപ്പം ഉണ്ടാക്കി തുടങ്ങുക, എന്നിട്ട് ഇറച്ചി പാത്രത്തിൽ നിന്ന് എടുത്ത് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരാളെ കൂടെ വിളിക്കാൻ പറഞ്ഞു. ഇതാണ് ഹദീസ്. ഓക്കെ, ഹദീസ് ബുക്ക് നമ്പർ 64, ഹദീസ് 146, അല്ലെങ്കിൽ വോളിയം നമ്പർ 5, ബുക്ക് നമ്പർ 59, ഹദീസ് 427. ഇതിന്റെ മറുപടി ബൈബിളിലല്ലല്ലോ, മാർക്കോസിനെ കുറിച്ചല്ല, മുഹമ്മദിനെ കുറിച്ച് മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പിട്ട കാര്യം പറയും. മാർക്കോസിൽ പോവാന്ന്, മാർക്കോസിൽ ഭക്ഷണം തുപ്പിട്ട കാര്യം ഇല്ല. അതുകൊണ്ട് താങ്കൾ ഇതിന്റെ കാര്യം പറഞ്ഞു ധരിച്ചിട്ട് പോവുകയോടെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, താങ്കളുടെ മുഹമ്മദ് പുലർച്ച പാത്രത്തിൽ അരി മറ്റേ ഇതില് അപ്പപാത്രത്തിൽ തുപ്പിയിട്ട കാര്യം ബുഖാരി എന്ന് പറയുന്ന നിങ്ങളുടെ ഇസ്ലാമിക പ്രമാണം അനുസരിച്ച് നിങ്ങളുടെ രണ്ടാമത്തെ പ്രമാണമായ ബുഖാരി ഏതാണ്ട് 240 വർഷങ്ങൾക്ക് ശേഷം അക്ഷരം പ്രതി തെറ്റാതെ എഴുതി വെച്ച ഹദീസ് രണ്ടാം പ്രമാണത്തിൽ നിന്ന് അയച്ചേ. ആ ഹദീസ് വായിച്ച് താങ്കൾ കേട്ടല്ലോ, അതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് താങ്കൾ മാർക്കോസിനെ പിടിച്ചാൽ മതി. പറയൂ, താങ്കളുടെ മുഹമ്മദ് ഖുറാൻ എഴുതുന്ന നേരത്തെ ആദ്യം മാർക്കോസിനെ മത്തയ്യം പിടിച്ച് എഴുതിയതിന്റെ ഇപ്പൊ അനുഭവിക്കണം. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ ഉണ്ടാക്കിയ കഥ കോപ്പി അടിച്ചു വന്ന് ഇങ്ങനെ പറ്റിപ്പോയി. ഇനി താങ്കൾ പറയൂ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എങ്ങോട്ടും പോവാ, ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. ഇതിന് ഉത്തരം പറയില്ലെങ്കിൽ പഠിച്ചിട്ട് വന്നിട്ട് നമുക്ക് പോവാം. എന്റെ പൊന്ന് സാർ, ആനയുടെ കാര്യം പറഞ്ഞു ഒത്തിരി പേര് ഇരിപ്പുണ്ട്, താങ്കൾക്ക് ആവശ്യത്തിലധികം സമയം തന്നു, താങ്കൾ ഉത്തരം പറയുന്നുണ്ട് പറ, അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോ പിന്നെ ഈ മാർക്കോസിനെ മത്തയ്യം പിടിക്കുക. ഉത്തരം അതില് ഭക്ഷണത്തിൽ തുപ്പി ഒരു കാര്യം, മാർക്കോസ് സുവിശേഷത്തിൽ എവിടെയെങ്കിലും ഭക്ഷണത്തിൽ തുപ്പിയിട്ട കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഒരു സ്ഥലത്തെങ്കിലും ഭക്ഷണത്തിലേക്ക് ഇവിടെ ഭക്ഷണത്തിൽ തുപ്പിട്ട് കൊടുക്കുന്ന കാര്യം പറയുമ്പോ താങ്കൾ വിഷയമ ബന്ധമില്ലാത്ത കാര്യം പറയുന്നത്, ആ ഓട്ടോ ഡയറക്റ്റ് നാവിലാണ് വെച്ചു കൊടുക്കുന്നത്. കൊടുക്കുന്ന കാര്യം പറയുമ്പോ താങ്കൾ വേറെ കാര്യങ്ങളിലേക്ക് വിഷയം മാറ്റണം. ഹദീസ് പറഞ്ഞത് മുഹമ്മദ് തുപ്പിയ കാര്യത്തിനെ കുറിച്ച് താങ്കൾ പറയൂ സഹോദര.
ഇതിന് താങ്കൾ ഉത്തരം പറഞ്ഞിട്ട് മർക്കോസിനെ ചോദ്യം ചോദിച്ച സുഭാഷ് ചന്ദ്രനോട് എന്നെ ഓടിപ്പിക്കണം. ഇതിന് ഉത്തരം പറയുക, ഇതിന് ഉത്തരം പറഞ്ഞിട്ട് മർക്കോസിലേക്ക് ഓടിയാ മതി. അതെ, അത് നിങ്ങളൊന്ന് ഓടുന്നിട്ട് എന്നെ ഓടിക്കുക, അതല്ലേ എന്റെ ശരി. അപ്പൊ അതുകൊണ്ട് റിയാസ് ഇതിനെ പറയൂ. ഒന്നും കേൾക്കുന്നില്ല റിയാസ്. റിയാസ് ഇല്ലെന്ന് തോന്നുന്നു, പോയോ? സെബാസ്റ്റ്യൻ, ഐ ഹാവ് എ ഡൗട്ട്, പ്ലീസ് ലെറ്റ് മി സ്പീക്ക്. ഷിനു, പ്ലീസ് വെയിറ്റ്, യു നോ ദിസ് ഈസ് എ സെഷൻ ഗോയിങ് ഓൺ. ഓക്കെ, റിയാസ് ഉണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോവാ. റിയാസെ, മുഹമ്മദിന്റെ കാര്യം ചോദിച്ചു ഉത്തരം മുട്ടിയെങ്കിൽ ഇനി മർക്കോസിന്റെ കാര്യം. മുസ്ലിങ്ങളോടൊരു കാര്യം, നിങ്ങളുടെ ഖുറാനകത്ത് നീങ്ങുമ്പോ അവിടെ ഉത്തരം കിട്ടുമ്പോ ബൈബിളിലെ കോടാ നീക്കരുത്. നിങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞ് തീർത്തിട്ട് നിങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചോളൂ ബൈബിളിനെ കുറിച്ച്, ഞങ്ങൾ ഉത്തരം പറഞ്ഞ് ഞങ്ങൾ വാദിച്ചാൽ ഞങ്ങൾ പറയും. അതല്ലാതെ ഇവിടെ ഉത്തരം കിട്ടുമ്പോ അത് അവിടെ നിക്കട്ടെ, അതെനിക്കറിയില്ല. നിങ്ങളുടെ ഗ്രന്ഥം അറിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ നിക്കണ്ട. ബ്രദറെ, ഇപ്പൊ ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്കരുത്, നിങ്ങൾ തർക്കത്തിന് വേണ്ടി പറയണില്ല. ഇവിടെ യേശു ക്രിസ്തു സ്വന്തം നാട്ടിലെ കാര്യം അല്ല, താങ്കൾ മുഹമ്മദിന്റെ ഹദീസ് അല്ലെങ്കിൽ ബുഖാരിയുടെ ഹദീസ് വായിച്ച് കേട്ടല്ലോ, അതിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബോധ്യമായില്ലോ. ഇത് തന്നെയാ, ഇതാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. നിങ്ങളുടെ നബിചരി എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് യേശുചരി എന്ന് പറയുന്ന അങ്ങനെ പ്രത്യേകിച്ച് അരിയൊന്നുമില്ല. അങ്ങനെ ആ കാര്യം വിടെ, അതല്ല ഇവിടുത്തെ ചോദ്യം. നിങ്ങൾ പറയുന്ന നബി സുന്നത്ത് എന്ന് പറയുന്ന, അതെ നിങ്ങൾ പറയുന്ന നബി സുന്നത്ത്. റിയാസെ, ഇവിടെ നബി ഇവിടെ ചെയ്ത കാര്യം ഭക്ഷണത്തിൽ തുപ്പിയിടുക. താങ്കളല്ലേ പറഞ്ഞത് ഇസ്ലാം മതപ്രകാരം ഭക്ഷണത്തിൽ ഊതാൻ പോലും പാടില്ല, തുപ്പാനും പാടില്ല, ഊതാനും പാടില്ല. അപ്പൊ ഇസ്ലാം മതത്തിന് വിരുദ്ധമായ ഒരു കാര്യമല്ലേ മുഹമ്മദ് ചെയ്തെന്നാണ് ചോദിക്കുന്നത്. രണ്ടു വർഷമായി സെബാസ്റ്റ്യൻ പുന്നേക്കൽ എന്ന് പറഞ്ഞ കക്ഷി ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഇസ്ലാം മതത്തിനെയും ഈ നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം ഇങ്ങനെ കളിയാക്കുന്നു. ഇന്ന് റിയാസിന് കിട്ടിയ അവസരം റിയാസെ, ബുഖാരി അങ്ങ് പറഞ്ഞു കൊടുക്കണ്ട റിയാസെ, വിട്ടുകൊടുക്കരുത്. മർക്കോസോട് നിൽക്കണ്ട റിയാസെ, മുഹമ്മദ് ഒരു കാര്യം ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇവിടെ മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പിയിട്ട് നാട്ടുകാർക്ക് കൊടുത്ത കാര്യത്തെ കുറിച്ചാണ് ചർച്ച. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി ബൈബിൾ എടുത്തോണ്ട് വരുവാണ്. ബൈബിളിൽ ഭക്ഷണത്തിൽ തുപ്പിയിട്ട് കൊടുത്ത, അല്ലാതെ ഒരു വിഷയമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു വിഷയമാണെങ്കിൽ, ഈ വിഷയമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണെങ്കിൽ ഈ വിഷയത്തിന്റെ ഉത്തരം പറഞ്ഞ് തീർത്തിട്ട് താങ്കൾ പുതിയ വിഷയത്തിലേക്ക് പോകുള്ളൂ. ഇവിടെ ഞങ്ങൾക്ക് അറിയേണ്ടത് ഇസ്ലാം മതപ്രകാരം മുഹമ്മദിന്റെ സുന്നത്ത് പിന്തുടരുക, അതെ ഖുറാനും ഹദീസും പ്രവാചക സുന്നത്തും, ഖുറാനും പ്രവാചക സുന്നത്തുമാണ് ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ ഖുറാൻ പ്രവാചക സുന്നത്ത് പ്രകാരം ഭക്ഷണത്തിൽ തുപ്പിയിട്ട് കൊടുക്കുമെന്ന, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണർത്താൻ വേണ്ടി ഭക്ഷണത്തിൽ തുപ്പിയിട്ട് കൊടുക്കുന്നതാണ് പ്രവാചക സുന്നത്ത് എന്ന് നമുക്കിവിടെ കാണാം. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക പ്രമാണം അനുസരിച്ചിട്ട് ഈ ഭക്ഷണത്തിൽ തുപ്പുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത്? താങ്കൾ എന്തുകൊണ്ട് ഉസ്താദിനെ തെറ്റു പറയുന്നു? എന്തുകൊണ്ട് മുസ്ലിം ഉസ്താദിനെ തെറ്റു പറയുന്നു? അങ്ങനെ പറയുന്നത് മുഹമ്മദ്, യേശുക്രിസ്തു ഭക്ഷണത്തിൽ തുപ്പിയിട്ടുള്ള ഭക്ഷണത്തിൽ തുപ്പിയിട്ടുണ്ട്. ഓക്കെ, റിയാസെ സമ്മതിച്ചു. ആ ആ സാധനം ഒന്ന് കാണിക്കണം, അതിനുമുമ്പ് ഉത്തരം പറഞ്ഞിട്ട്. റിയാസ് പറഞ്ഞത് അങ്ങനെയല്ല, യേശു ഭക്ഷണത്തിൽ തുപ്പിന്നല്ലേ പറഞ്ഞെ? ഭക്ഷണത്തില്ല, അദ്ദേഹം നാവിൽ വെച്ചു കൊടുത്തത് ഭക്ഷണത്തിന്റെ. പിന്നെ ആൾക്കാർ പിന്നെ കൈവിരൽ വെച്ചാണോ തുപ്പുന്നത്? യേശുക്രിസ്തു എന്ത് നാവിൽ വെച്ചു കൊടുത്തു?
പറഞ്ഞല്ലോ മാർക്കോസ് 7:33 എന്ത് എന്താ വാക്യം വായിക്കുന്നത് താങ്കൾ ആദ്യം കാര്യം പറയുന്നു ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി കാര്യം പറ എന്ത് നാവിൽ വെച്ചിട്ട് കൊടുത്തു ബ്രദർ ഹലോ തുപ്പലുകൊണ്ട് തുപ്പലുകൊണ്ട് വായിക്കോ ഒറ്റത്തക്കിണ്ട് എന്താണ് അതുകൊണ്ട് താങ്കള് യേശു ക്രിസ്തു എന്ത് ഇവിടെ മുഹമ്മദ് തുപ്പിയാണ് ഭക്ഷണത്തിനകത്ത് യേശു ക്രിസ്തു എന്താണ് നാവിൽ വെച്ച് കൊടുത്തത് പറയൂ യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു തുപ്പല് കൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു അങ്ങനെ എവിടെയാണ് പറഞ്ഞത് അവിടെ പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 7:33 വായിക്കുന്നത് എങ്ങനെയാണ് കായ് തൈസാസ് ഹെപ്സതോ തെസ് ഗ്ലോസസ് ഓത്തോ കായ് എന്ന് വെച്ചാൽ ആൻഡ് അവൻ അതും കൂടെ അവൻ പുരുഷാർത്ഥത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോയിട്ട് എന്ത് ചെയ്തു അവൻ ചെയ്ത കാര്യം ഇതാണ് സൈസാസ് അവൻ തുപ്പി ഓക്കെ അല്ലാതെ അവന്റെ നാവിലേക്ക് തുപ്പി എന്നാണോ അല്ല അവൻ തുപ്പി എന്ന് നേരത്തുള്ളൂ താഴേക്ക് തുപ്പി അതിനാണ് സൈസാസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് തുപ്പുവാണെങ്കിൽ എംതൈസ് എന്ന് പറയുന്ന വേറൊരു പദപ്രയോഗമാണ് ഉപയോഗിക്കുന്നത് ഇത് താഴേക്ക് സാധാരണ ഒരു മനുഷ്യൻ തുപ്പുന്ന പോലെ താഴേക്ക് തുപ്പുന്ന തന്നെയാണ് തൈസാസ് എന്ന് പറയുന്നത് തൈസാസ് ഹെപ്സതോ ഹെപ്സതോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം അവൻ എന്താ ചെയ്തേ അവൻ തൊട്ടു എന്ത് തുപ്പല കൊണ്ട് തൊട്ടു എന്നാണ് അല്ല ഹെപ്സതോ അവൻ തൊട്ടു ജസ്റ്റ് ഗ്ലോസസ് ഓത്തോ അവന്റെ നാവിനെ തൊട്ടു യേശു ക്രിസ്തു എങ്ങാനും തുപ്പിയിട്ട് അവന്റെ നാവിനെ തൊട്ടതിന് ഇവിടെ ഭക്ഷണത്തിൽ തുപ്പിട്ട് നാട്ടുകാരെ കൊണ്ട് തിരിച്ച് മുഹമ്മദ് ആയിട്ട് എങ്ങനെയാ അവരെ കമ്പയർ ചെയ്യുന്നേ റിയാസേ എങ്ങനെയാ കമ്പയർ ചെയ്യുന്നത് ഭക്ഷണത്തിൽ തുപ്പിയിട്ട് ആ തുപ്പല് നാട്ടുകാരെ കൊണ്ട് തിരിച്ച മുഹമ്മദിനെ ന്യായീകരിക്കാൻ വേണ്ടി താഴെത്തെങ്ങാണ്ട് തുപ്പിയിട്ട് ഒരു സംസാരിക്കാൻ കഴിവില്ലാത്തവന്റെ നാക്കിൽ തന്റെ വിരൽ തൊട്ട് അവനെ സംസാരിക്കാൻ കഴിവുള്ളവനാക്കിയ സർവശക്തനായ ദൈവത്തെയായിട്ട് എങ്ങനെയാ സോദരെ കമ്പയർ ചെയ്യണേ എങ്ങനെയാ കമ്പയർ ചെയ്യണേ തുപ്പല് തൊട്ടത് ബൈബിളിൽ എവിടെയാന്ന് പറ റിയാസേ തുപ്പല് നാവിൽ തൊട്ടാന്റെ ബൈബിൾ എവിടാണ് ഞാൻ അതിന്റെ ഗ്രീക്ക് എടുത്ത് ഞാൻ വായിച്ചു തരാം താങ്കൾ പറയൂ എവിടാണ് ബൈബിൾ അവിടെ തുപ്പല് ഗ്രീക്ക് പിയോസിനോ പിയോസിൽ എവിടെ ഗ്രീക്ക് ഉള്ള പിയോസി കേരളത്തിലെ KCBC കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഇറക്കുന്ന പാസ്റ്റർ ഓറിയന്റേഷൻ കൗൺസിൽ ഇറക്കുന്ന ഒരു പരിഭാഷ മാത്രമാണ് ദാറ്റ് ഇസ് നോട്ട് ദ ആക്ച്വൽ ഗ്രീക്ക് ബൈബിൾ അതൊരു പരിഭാഷയാ അങ്ങനെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ പരിഭാഷകളുണ്ട് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇറക്കുന്ന പരിഭാഷയുണ്ട് ഓശാന ബൈബിൾ ഉണ്ട് POC ബൈബിൾ ഉണ്ട് ഇനി കോയകൾ ഇറക്കുന്ന കലിമ ബൈബിൾ വരെ ഉണ്ട് കേരളത്തില് ആദ്യം കലിമ ഉണ്ടായിരുന്ന കലിമ അള്ളാഹിനോട് കൂടെ ആയിരുന്നു തന്നെ കോയകൾ ഇറക്കുന്ന കലിമ ബൈബിൾ വരെയുള്ള കേരളമാണ് അതുകൊണ്ട് താങ്കൾ ബൈബിളിലെ പരിഭാഷകളല്ല അവിടെ ഗ്രീക്ക് ബൈബിളിൽ അങ്ങനെ ഒരു സംഭവമില്ല യേശു കാണിച്ചത് അതൊരു മുഅ്ജിസത്താണ് അത് അദ്ദേഹത്തിന് യേശു കാണിച്ച പറഞ്ഞ ഈ അറബി പറഞ്ഞ എന്തിനാ പറയാ യേശു അറബിയായിരുന്നോ മുജഹിദത്ത അത്ഭുത കഴിവാണെന്നാണ് ഞാൻ പറഞ്ഞത് അത്ഭുത കഴിവ് നിലത്ത് തുപ്പണാണോ അത്ഭുതം ഏതാ അത്ഭുതം അതിനകത്ത് നിലത്ത് തുപ്പിയതാണോ അത്ഭുതം മുഹമ്മദ് തുപ്പിയത് നിലത്താണോ അതോ മുഹമ്മദ് തുപ്പിയത് നാട്ടുകാരുടെ ഭക്ഷണപാത്രത്തിട്ടാണോ എവിടെ തുപ്പിയത് താങ്കള് വീട്ടില് പുറത്ത് മുറ്റത്ത് തുപ്പണ പോലെയാണോ താങ്കള് കഞ്ഞിക്കലത്തിനകത്ത് പോയി തുപ്പുന്നത് എന്തൊരു ആവാസത്ര ബ്രദറായി പറയുന്നത് യേശുക്രിസ്തു തുപ്പി എങ്ങോട്ട് തുപ്പി നാവി തുപ്പി എന്നോട് പറയുന്നുണ്ടോ ഇല്ലാത്ത കാര്യം നോണ പറയാൻ നാണോ ഉണ്ടോ ഇങ്ങനെ മുഹമ്മദ് ഭക്ഷണ കലത്തിനകത്ത് തന്നെ തുപ്പി എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചേക്കല്ലേ ബ്രദർ ഞാൻ വായിക്കാം വായിച്ചോളൂ ഹലോ മർക്കോസ് 7:33 ഞാൻ വായിച്ചു തരാം കേട്ടു എബാലൻ അവൻ ഇട്ടു എന്നിട്ടു തൗസ് ഡാക്ടൈലോസ് അവന്റെ വിരലുകൾ ഇട്ടു എവിടെ ഡാക്ടൈലോസ് ഓത്തോസ് ഓത്തോ അവന്റെ വിരലുകൾ അവൻ ഇട്ടു ഓക്കെ എബാലൻ തൗസ് ഡാക്ടൈലോസ് അവന്റെ വിരലുകൾ ഡാക്ടൈലോസ് ഓത്തോസ് അവന്റെ വിരലുകൾ അവൻ ഇട്ടു എവിടെ ഈത്ത ഓത്ത ഓത്തോ കായ് അവന്റെ ഈ ഓത്തേൻ ഓട്ടെ എന്ന് വെച്ചാൽ ഓത്ത എന്ന് പറഞ്ഞാൽ ചെവി അവന്റെ ചെവികളിൽ അവൻ അവന്റെ വിരലുകൾ ഇട്ടു അതിനകത്ത് തുപ്പലില്ലല്ലോ കായ് അത് മാത്രമാണ് അവന്റെ ചെവികളിൽ അവൻ വിരലുകൾ ഇടുക മാത്രമാണോ ചെയ്തത് അല്ല കായ് കായ് ആൻഡ് ഇതും കൂടെ ചെയ്തു എന്തുകൂടെ തൈസാസ് അവൻ തുപ്പി ഓക്കെ അവനെ നാവിട്ട് തുപ്പിയെന്നോ ചെവിയിട്ട് തുപ്പിയെന്നോ ഒരു സ്ഥലത്തും തുപ്പിയുന്നില്ല ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാത്ത തുപ്പലിനെയാണ് തൈസാസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് തുപ്പുന്നതിന് വേറെ പദപ്രയോഗമാണ് ബ്രദറെ ഉപയോഗിക്കുന്നത് ഈ തൈസാസ് എന്ന് പറയുന്ന പദം തുവോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന്റെ രൂപമാണ് ഗ്രാമറ്റിക്കൽ രൂപമാണ് തൈസാസ് എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് തുപ്പുന്നതിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം തുവോ അല്ല എം തുവോ എന്ന് പറയുന്ന വേറെ പദമാണ് അപ്പൊ യേശുക്രിസ്തു ഏതെങ്കിലും ഒരു അവയവത്തിലേക്കോ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കോ ഏതെങ്കിലും ഒരു ഫേസ് മുഖത്തേക്കോ ഒരു അവയവത്തിലേക്കോ അല്ല തുപ്പിയത് മനസ്സിലായോ ഓക്കെ അപ്പോ ഇവിടെ പറയുന്ന പദം ഇതാണ് തൈസാസ് അവൻ തുപ്പി അപ്പൊ സാധാരണ നാച്ചുറലി ഒരാള് ഒരു ഡെസ്റ്റിനേഷൻ അല്ല താഴേക്ക് തുപ്പത്തില്ലേ ആ ഒരു തുപ്പലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് തൈസാസ് ഹെപ്സതോ
ആൻഡ് ഹി ടച്ച്ഡ് അവൻ ടച്ച് ചെയ്തു എന്ത് തുപ്പലിനെ ടച്ച് ചെയ്തെന്നാണോ അല്ല ഹെപ്തസോ ടെസ് ഗ്ലോസസ് നാവിനെ ടച്ച് ചെയ്തു ആരുടെ നാവിനെ ഓത്തോ ഊമന്റെ നാവിനെ യേശുക്രിസ്തു ടച്ച് ചെയ്തു അതാണ് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രശ്നം ഒരു അന്യ ആളുടെ നാവിനെ ടച്ച് ചെയ്തു അത് എന്റെ ദൈവം ചെയ്യും ഒരുവൻ ഊമനായിട്ട് ഭൂമിയിൽ ജനിച്ചു ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്നപ്പോ അവന്റെ അടുക്കൽ അവനെ കൊണ്ടുവന്നാൽ എന്റെ ദൈവം കൈ നീട്ടി നാവിനെ തൊട്ടിരിക്കും അവൻ അയിത്തമുള്ള ദൈവമല്ല യേശു ക്രിസ്തു മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി വന്ന് മനുഷ്യന്റെ രോഗങ്ങളെ തൊട്ട് സൗഖ്യമാക്കിയ പ്രപഞ്ചനാഥനായ സൃഷ്ടാവായി ഏകദൈവമാണ് അവൻ തൊടും അല്ലാതെ കണ്ടവന്റെ ഇറച്ചിക്കലത്തിൽ തുപ്പിയിട്ട് നാട്ടുകാരെ തീറ്റിക്കുന്ന മുഹമ്മദ് അല്ല യേശു അത് മനസ്സിലാക്കി താങ്കൾ സംസാരിക്കണം ഓക്കെ താങ്കൾക്ക് ഒത്തിരി നേരം തന്നു ഇനി താങ്കൾ മൂവ് ചെയ്യുക അടുത്ത ആൾക്ക് സമയം കൊടുക്കണം താങ്കൾ ഇമ്മ ഉടായ്പായിട്ട് ഇതിനെ ഈ ഡിസ്കഷൻ നടക്കാതിരിക്കുന്ന നമ്പർ കൈയിരുന്നോട്ടെ താങ്കൾ മറ്റൊരു ഒരു കാര്യം ചെയ്യൂ താങ്കളും താങ്കളുടെ പണ്ഡിതന്മാരെയും വിളിച്ച് ഈ വിഷയത്തെ കുറിച്ചുള്ള ഒരു ഡിബേറ്റ് വെച്ചോളൂ ഞങ്ങൾ വരാം ഞങ്ങൾ അടുത്ത ആളിലേക്ക് പോകട്ടെ